ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ കർണാടക തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ 12% വോട്ട് രേഖപ്പെടുത്തി. വോട്ടർമാരുടെ നീണ്ട നിര വിവിധയിടങ്ങളിൽ കാണാനുണ്ട്. വിവരങ്ങളുമായി സുരേഷ് വെല്ലുമിറ്റം ചേരുന്നു. സുരേഷ്, ആദ്യ മണിക്കൂറുകളിൽ 12%. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഭേദപ്പെട്ട അല്ലെങ്കിൽ കനത്ത പോളിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഗോപീകൃഷ്ണൻ, വോട്ടെടുപ്പ് തുടങ്ങി 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കർണാടകയിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ രാവിലെ മുതൽ തന്നെ വോട്ടെടുപ്പ് 7 മണിക്കാണ് ആരംഭിച്ചത് എങ്കിൽ പോലും 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നിര പ്രകടമായിരുന്നു. നഗരപ്രദേശങ്ങളിലും നല്ല രീതിയിൽ തന്നെയാണ് നിലവിൽ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രാവിലെ സംസ്ഥാന മന്ത്രിമാരും ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള യെദ്യൂരപ്പ അടക്കമുള്ള നേതാക്കളും എല്ലാവരും തന്നെ രാവിലെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ 56,696 പോളിംഗ് ബൂത്തുകളിലായാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിടത്തു നിന്നും ഇതുവരെ കാര്യമായ അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക തടസ്സങ്ങൾ ഇത് രണ്ടും ഇതുവരെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. 56,696 പോളിംഗ് ബൂത്തുകളിൽ 450 ബൂത്തുകൾ വനിതാ ബൂത്തുകളായാണ് അറിയപ്പെടുന്നത്. ആ ബൂത്തുകൾക്ക് പിങ്ക് വോട്ടിംഗ് കേന്ദ്രം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന പോളിംഗ് ബൂത്തുകളാണ് ഇതെന്ന് പറയുന്നത്. 5,12,00,000 വോട്ടർമാരാണ് ഇന്ന് സംസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തുന്നത്. അതിൽ പുരുഷ വോട്ടർമാർ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. പുരുഷ വോട്ടർമാരുടെ ആകെ എണ്ണമെന്ന് പറയുന്നത് 2,44,00,000 പുരുഷ വോട്ടർമാർ ഉണ്ട്. അത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 12% വോട്ടർമാരുടെ വർധന കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ യുവ വോട്ടർമാർ ഏതാണ്ട് 15,42,000 യുവ വോട്ടർമാർ. ഇത് എങ്ങോട്ടായിരിക്കും ഈ വോട്ട് പോവുക എന്നുള്ളത് കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നിർണായകമായിരിക്കുകയും ചെയ്യും. ഏതായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 56,000 പോളിംഗ് ബൂത്തുകളിലായി സമാധാനപരമായി തന്നെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് സംസ്ഥാനത്ത് കോൺഗ്രസും BJP വെച്ച് പുലർത്തുന്നത്. വോട്ട് ചെയ്ത ശേഷമുള്ള യെദ്യൂരപ്പയുടെ പ്രതികരണം തന്നെ, സത്യപ്രതിജ്ഞാ തീയതി അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യെദ്യൂരപ്പയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. അത്രത്തോളം ആത്മവിശ്വാസം BJP ക്യാമ്പുകളിൽ ഉണ്ട്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വ്യക്തിപ്രഭാവം, ദളിത് വോട്ടുകളുടെ ആനുകൂല്യം, ദേശീയ തലത്തിൽ ദളിതർക്ക് BJP സർക്കാരിനോടുള്ള പ്രതിഷേധം, കർഷകർക്ക് ചെയ്തിട്ടുള്ള ഒട്ടേറെ സൗജന്യങ്ങൾ, 30 കിലോ അരി അടക്കമുള്ള സൗജന്യം, ഇതൊക്കെയാണ് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നത്. ഗ്രാമീണ മേഖലയിൽ തങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം നഗരപ്രദേശങ്ങളിലാണ് BJP ഇപ്പോൾ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യുന്നത്. ഗോപീകൃഷ്ണൻ, സുരേഷിലേക്ക് തിരിച്ചുവരാം. ഇപ്പോൾ രഞ്ജിത്ത് കൂടി ചേരുന്നു. രഞ്ജിത്ത്, ഏതായാലും 56,696 പോളിംഗ് ബൂത്തുകൾ രാവിലെ 7 മണി തൊട്ട് നീണ്ട നിര എന്നാണ് അവിടെ നിന്നുള്ള ബാംഗ്ലൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, കർണാടകത്തിൽ നിന്നുള്ള വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നഗര ഗ്രാമ വ്യത്യാസമുണ്ട്. നഗരമേഖലകൾ BJPയോടൊപ്പം നിൽക്കും എന്ന ചില സർവേകൾ, ഗ്രാമമേഖലകൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കും എന്ന ചില സർവേകൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എവിടെയാണ് കൂടുതൽ അനുപാതമുള്ളത് അല്ലെങ്കിൽ കൂടുതൽ തിരക്കുള്ളത് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ രഞ്ജിത്ത്? ഗോപി, തീർച്ചയായും. ഏതാണ്ട് 78% പോളിംഗ് ആണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. നമുക്കറിയാം, കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പിൽ 78% പോളിംഗ് അന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഉത്തര കന്നഡ, ഉടുപ്പി, ദക്ഷിണ കന്നഡ, മൈസൂർ തുടങ്ങിയ മേഖലകളിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നുവെന്നാണ് രാവിലെ മുതൽ തന്നെ ലഭിക്കുന്ന വിവരം. ഒട്ടാകെ ഏതാണ്ട് 12% ആയിട്ടുണ്ടെങ്കിലും ഈ മേഖലകളിൽ ഇപ്പോൾ 16% മുകളിൽ പോളിംഗ് ശതമാനം വന്നിട്ടുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ വ്യക്തമായ കണക്കുകൾ ലഭിക്കുന്നത്. നമുക്കറിയാം, ബാംഗ്ലൂർ പോലെയുള്ള നഗര മേഖലകളിൽ പോളിംഗ് വളരെ കുറവാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം വലിയ ഇടപെടൽ നടത്തിയിരുന്നു ഇവിടുത്തെ വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷൻ എത്തിക്കാനായിട്ട്. അതിന്റെ ഭാഗമായി ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോളിംഗ് ശതമാനം വർദ്ധിച്ചേക്കും എന്ന ഒരു നിരീക്ഷണമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. ഈ ബാംഗ്ലൂരിലെ 28 മണ്ഡലങ്ങളിലും ഇപ്പോൾ പോളിംഗ് ശതമാനം അതിന്റെ 10% താഴെയാണ് എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ. പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കും കോൺഗ്രസിനുമൊക്കെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. പോളിംഗ് ശതമാനം കൂടുന്നത് സ്വാഭാവികമായും ഗുണം ചെയ്യുക
ബി ജെ പിക്കാണ് എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കുള്ളത്. ഈ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ ട്വിറ്ററിലൂടെയൊക്കെ അടക്കം പരമാവധി വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തണം എന്ന രീതിയിൽ അഭ്യർത്ഥന നടത്തുകയും കൂടുതൽ വോട്ടർമാരെയും ഒക്കെ വോട്ടർമാരെ എത്തിക്കാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. നമുക്കറിയാം വളരെ അധികം ഈ ജെ ഡി എസിനെ പോലെയുള്ള കക്ഷികൾ, ജെ ഡി എസിന് ഏറെ സ്വാധീനമുള്ള മൈസൂർ അതുപോലെ തന്നെ മാണ്ഡ്യ മേഖലകളിലും പോളിംഗ് ശതമാനം വളരെ ശക്തമാണ് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമാണ് എന്ന് പറയുമ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോളിംഗ് ശതമാനം ഈ പുതുതായി ഏതാണ്ട് 1,200,000+ പുതുതായി വന്നിരിക്കുന്ന വോട്ടർമാരുടെ ഒരു കണക്കുണ്ട്. ഇവരുടെയൊക്കെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകും എന്ന ഒരു നിരീക്ഷണം കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. നമുക്ക് ഫലം പ്രവചനാതീതമായ രീതിയിൽ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഒരു 30 ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് ഏതാണ്ട് 140 റോഡ് ഷോകളൊക്കെ നടത്തി. നമ്മൾ കാണുന്ന ദൃശ്യം രാവിലെ ഗോപൂജ നടത്തിയാണ് ബി ജെ പി നേതാവ് ശ്രീരാമലു വോട്ട് ചെയ്യാൻ തിരിച്ചത്. ബദാമിയിലാണ് ശ്രീരാമലു മത്സരിക്കുന്നത്. സിദ്ധരാമയ്യാണ് എതിർ സ്ഥാനാർത്ഥി. അപ്പോൾ രാവിലെ ഇത്തരം ചടങ്ങുകൾക്ക് ശേഷമാണ് അദ്ദേഹം എത്തിയത്. ഇന്ന് രാവിലെ കർണാടകയിൽ കിടക്കുന്ന വിവിധ കൗതുക കാഴ്ചകളിലൊന്ന്. ഏതായാലും 2,600 സ്ഥാനാർത്ഥികൾ കർണാടകയിൽ ജനവിധി തീർന്നു. ഇതിൽ 200 സ്ത്രീകളാണ്. രജിത്, അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഈ പിങ്ക് സ്റ്റേഷൻ പോളിംഗ് സ്റ്റേഷനുകളാണ്, അതിനെക്കുറിച്ച് സൗഹൃദമാക്കുക എന്ന ഈ പോളിംഗ് സ്റ്റേഷനുകൾ സ്ത്രീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ചില പോളിംഗ് സ്റ്റേഷനുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ചത്. ഒരുപക്ഷെ വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംസ്ഥാനങ്ങളിലൊട്ടാകെ ഇത്തരത്തിൽ ഒരു സംവിധാനം വ്യാപിപ്പിക്കാനുള്ള ഒരു ആലോചനയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കർണാടകയിൽ ഇത്തരം ഒരു സംവിധാനം തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ സ്ത്രീ വോട്ടർമാർ പൊതുവെ ഈ കർണാടകയിൽ പോളിംഗ് സ്റ്റേഷനുകൾക്ക് എത്തുന്നില്ല, പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നില്ല എന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് വളരെ സത്യമാണ്. താനും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു രീതി വളരെ കുറവായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് കർണാടകയിൽ. അപ്പോൾ സ്ത്രീകളെ കൂടുതലായി പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. സ്ത്രീ സൗഹൃദമായിരിക്കും ഈ പോളിംഗ് സ്റ്റേഷനുകൾ, അവിടെ സ്ത്രീകൾക്ക് മാത്രം വോട്ട് ചെയ്യാം. അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഈ സ്ത്രീകളുടെ ഒരു വരവ് കമ്മീഷന്റെ കണക്ക് അനുസരിച്ച് ഇതുവരെ അത്ര കാര്യമായി വന്നിട്ടില്ല. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അത്തരത്തിലുള്ള വരവ് ഉണ്ടാവുക. ഇന്ന് ഒരു അവധി ദിവസമാണ് എങ്കിൽ തന്നെയും ഈ ഐ ടി മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു രീതി വളരെ കുറവാണ്. ഇവരെയൊക്കെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തരത്തിലുള്ള നടപടികളുടെ ഭാഗമായി ഉണ്ട്. ഏതായാലും പ്രമുഖ നേതാക്കൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. നേരത്തെ തന്നെ രാവിലെ തന്നെ നേതാക്കളെല്ലാം വോട്ട് ചെയ്യുകയും അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവഗൗഡ എത്തുന്ന ദൃശ്യങ്ങൾ ഇനി രജിത്തിലേക്ക് തിരിച്ചു വന്നു. രജിത്, ഇപ്പൊ നമ്മളിപ്പോ പോളിംഗ് ശതമാനത്തെ കുറിച്ചാണ് ആദ്യ മണിക്കൂറുകളിൽ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുക എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. എന്നിരുന്നാൽ തന്നെയും 2008 68% പേരും 2011 70% ആൾക്കാരുമാണ് വോട്ട് ചെയ്തത്. ഒരു ചെറിയ വ്യത്യാസം മാത്രം. ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ കർണാടകത്തിന്റെ ഏകദേശം അങ്ങനെ തന്നെയാണ്. 2008 യെദ്യൂരപ്പയും 2011 സിദ്ധരാമയ്യും. അപ്പോൾ ശതമാനം എന്നുള്ളത് ഒരുപക്ഷെ അവിടെ അവരെ സംബന്ധിച്ചിട്ട് കർണാടക തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള പാറ്റേൺ നോക്കിയാൽ ഒരു വലിയ വിഷയമായിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം രഞ്ജിത്ത് തന്നെ സൂചിപ്പിച്ച പോലെ കാർഡിളക്കിയുള്ള പ്രചാരണമായിരുന്നു. ഇത് ഡ്രസ് റിഹേഴ്സലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ. എല്ലാവരും ദേശീയ നേതാക്കൾ മുഴുവൻ വരികയും ജനങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യുന്നു. അതിന്റെ ഒരു ഫലം ആദ്യത്തെ 3 മണിക്കൂറിൽ കാണാനുണ്ട് എന്ന് തന്നെയാണ് ബാംഗ്ലൂരിൽ നിന്നും രഞ്ജിത്ത് പറഞ്ഞതനുസരിച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വൻതോതിൽ ഉള്ള വോട്ടിംഗ് ശതമാനം കൂടുകയാണെങ്കിൽ അതുപോലെ ട്രെൻഡുമായി കാണേണ്ടി വരുമോ? അങ്ങനെ അത്തരത്തിലുള്ള വിലയിരുത്തൽ ആരെങ്കിലും നൽകുന്നുണ്ടോ രഞ്ജിത്ത്? അതായത് ഗോപി, അതായത് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന സൂചനകൾ ഈ വോട്ടിംഗ് ശതമാനം കൂടുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ബി ജെ പി ഗുണം ചെയ്യും. പ്രത്യേകിച്ചും ഈ യുവ വോട്ടർമാരുടെ ഒരു സാന്നിധ്യം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ കർണാടകയിലെ വോട്ടർമാരുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ മോദി അടക്കമുള്ളവർ അവരിൽ ചെലുത്തിയിരിക്കുന്ന ഒരു സ്വാധീനം, ഒരു മോദി പ്രഭാവമൊക്കെ ഒരു പക്ഷേ വലിയ രീതിയിൽ ഉണ്ടാവുക ഈ വോട്ടർമാരിലായിരിക്കും എന്ന സൂചനകൾ അത്തരത്തിലൊരു സൂചനയാണ് ചില രാഷ്ട്രീയ നിരീക്ഷണം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നുള്ള ചില നിരീക്ഷണങ്ങൾ ചില ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. എങ്കിലും കോൺഗ്രസ് ഇതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പുതിയ വോട്ടർമാർ, പ്രത്യേകിച്ചും ഈ പുതിയ ദേശീയ തലത്തിലുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പുതിയ വോട്ടർമാർ ഒരുപക്ഷെ മാറി ചിന്തിച്ചേക്കാം, അവർ തങ്ങൾക്ക് അനുകൂലമായി വന്നേക്കാം എന്ന ഒരു നിരീക്ഷണം കോൺഗ്രസ് നേതാക്കൾ വെച്ചു പുലർത്തുന്നുണ്ട്. ഏതായാലും പൊതുവെ ഒരു വിലയിരുത്തൽ ഈ പുതിയ വോട്ടർമാർ, അതായത് പോളിംഗ് ശതമാനം കൂടുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്ന രീതിയിൽ തന്നെയാണ്. അത്തരത്തിലൊരു ആത്മവിശ്വാസം നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ യെദ്യൂരപ്പയെ പോലെയുള്ള ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അടക്കം നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ തീയതി നിശ്ചയിക്കുകയും സ്ഥലം നിശ്ചയിക്കുകയും
3 ലക്ഷം പേരെ ചടങ്ങിൽ പങ്കെടുപ്പിക്കുകയും ഒക്കെ പറഞ്ഞ് വലിയ ആത്മവിശ്വാസത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിന്റെ ഇത്തരത്തിലുള്ള ചില അവരുടെ ചില ആത്മവിശ്വാസം വെച്ചിട്ടാണ്. ഈ പുതിയ വോട്ടർമാർ കൂടുതലായി പോളിംഗ് സ്റ്റേഷനിൽ എത്തുമെന്നും പോളിംഗ് ശതമാനം കൂടുമെന്നും അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും ഇടയ്ക്ക് വന്ന അഭിപ്രായ സർവേകൾ ചിലത് കോൺഗ്രസിന് അനുകൂലമായി പറഞ്ഞിരുന്നു എങ്കിൽ പോലും അതൊന്നും ശരിയല്ല എന്നും ബി ജെ പി മോദി തരംഗം നിലനിൽക്കുന്നുണ്ട് എന്നും ഈ കോൺഗ്രസിന്റെ എതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന പ്രചരണം തെറ്റാണെന്നും അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു പക്ഷേ ചില ഹിന്ദു വോട്ടുകളുടെ കൺസോൾട്ടേഷനൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തങ്ങൾക്ക് വലിയൊരു ഭൂരിപക്ഷം കിട്ടുമെന്നും എന്നുള്ള പ്രതീക്ഷയാണ് ഇന്ന് രാവിലെയും യെദ്യൂരപ്പ പറഞ്ഞത്. 150 സീറ്റ് നേടി ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് അത്തരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അവർ. പക്ഷേ ഈ കോൺഗ്രസിന്റെ ഒരു ആത്മവിശ്വാസം നമ്മളോട് കൂടി ചേരുന്നു. അപ്പൊ രഞ്ജിത്തെ, ഹൂഗ്ലിയിലെ ഒരു ബൂത്തിൽ 6 വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായത് വോട്ടിംഗ് ചെറുതായിട്ട് വഴിപ്പിച്ചു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ബൂത്തുകളിലും ഇതുവരെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല കർണാടകയിൽ നിന്നും. സുരേഷ് ബാബുലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീ സുരേഷ് ബാബു, ഇപ്പോൾ രഞ്ജിത്ത് അടുന്ന് കർണാടകയിൽ നിന്ന് സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ ഗ്രാമമേഖലകളിൽ കോൺഗ്രസിന് പ്രതീക്ഷ അർപ്പിക്കാവുന്ന പല മേഖലകളിലും ഉത്തര കർണാടകയിലുള്ള പല മേഖലകളിലും ആദ്യ മണിക്കൂറുകളിൽ നല്ല പോളിംഗ് എന്നാണ് റിപ്പോർട്ടുകൾ. എന്ത് തോന്നുന്നു? പൊതുവേ പ്രവർത്തന രംഗത്ത് സ്ലാക്നെസ് കാണിക്കുക കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ്. അവരൊരു ലേസി ഗോ മട്ടാണ്. പിന്നെ പാർട്ടിയുടെ നിർദ്ദേശങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉച്ചകഴിക്കോടെ ആളുകൾ പിന്നെ സജീവമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് മൊത്തത്തിലൊരു കോൺഗ്രസ് ട്രെൻഡ്. പക്ഷെ ഇത് പിന്നെ ഈ തവണ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തിയായി താഴേക്കിടയിൽ കൊണ്ടുപോയി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം തന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ ട്രെൻഡ് വെച്ചുകൊണ്ട് ഇലക്ഷൻ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് അണികൾ സജീവമായി രംഗത്ത് വന്ന് പോളിംഗ് ശതമാനം വർധനവ് ഉണ്ടാക്കിയതാണാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതാണ് ഞങ്ങളുടെ പഴയ കാലങ്ങളിലുള്ള എല്ലാ അനുഭവങ്ങളും നമുക്ക് തെളിയിക്കുന്നത് അതാണ്. അതല്ലാത്ത മറ്റൊരു സാഹചര്യം അവിടെ വരാനിടയില്ല. പിന്നെ ഈ പറയുന്ന നേരത്തെ ഞാൻ കേട്ടൊരു വർത്തമാനം വെച്ച് 3 ലക്ഷം പേരെയുള്ള ആളുകളെയൊക്കെ സത്യപ്രതിജ്ഞ 150 ഇതൊക്കെ നമ്മളൊക്കെ എല്ലാ സംഗതികളിലും കേട്ടതാണ്. എല്ലാ സംഗതികളിലും നമ്മൾ ഒരുപാട് കേട്ടത് 150 സീറ്റ് കൊണ്ട് ഗുജറാത്ത് തിരികെ വരുമെന്ന് പറഞ്ഞിട്ട് വന്ന സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. അതിനേക്കാൾ കൂടുതൽ സംഘടനാപരമായ ശക്തി പിന്നെ കർണാടകയിൽ ഞങ്ങൾക്കുണ്ട്, കൃഷ്ണനുണ്ട്. ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇത് പിന്നെ ജയം ഞങ്ങൾക്ക് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ഈ സത്യപ്രതിജ്ഞയും കാര്യങ്ങളും ഒക്കെ പറയുന്നത് അതൊരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാനാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് നല്ല വിശ്വാസം ഉണ്ടാവുമല്ലോ ജയിക്കുന്നു എന്നുള്ളത്. അത്തരം ഒരു ഫോൾസ് പ്രോമിസസും ഫോൾസ് ആയിട്ടുള്ള ഒരു ഊതിവീർപ്പിക്കപ്പെട്ട ചില അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മേൽ കണ്ണിൽ പൊടിയിടുക എന്ന ഗീബൽസൺ തന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള യെദ്യൂരപ്പയുടെ പ്രശ്നങ്ങൾ അതാണ്. ബി ജെ പി കാൽക്കുലേറ്റഡ് ആയിട്ട് ആവർത്തിക്കുന്ന അവരുടെ പോൾ അഡ്വൈസേഴ്സ് അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. അതല്ലാതെ മറ്റൊന്നും അതിനകത്ത് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ജനങ്ങളുടെ വിശ്വാസവും ജനങ്ങളുടെ താല്പര്യവും പ്രകടിപ്പിക്കപ്പെടുന്നത് ആക്ച്വലായിട്ട് പോളിംഗ് ബൂത്തിലാണ്. പോളിംഗ് ബൂത്തിൽ നല്ല പെർസെൻറ്റേജ് ടേൺ ഔട്ട് ഓഫ് പോളിംഗ് നല്ലതാണെങ്കിൽ അത് സ്വാഭാവികമായും ശ്രീ സീതാരാമയ്യയുടെ ഭരണത്തിനോടുള്ള പ്രതികരണത്തിന്റെ ഭാഗമായിരിക്കും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരുന്ന അദ്ദേഹം സൂചിപ്പിച്ച പോലെ യെദ്യൂരപ്പ ഷിമോഗയിലെ ഷിക്കാർപൂരിൽ 7:15 രാവിലെ തന്നെ എത്തി 7:30 വോട്ട് രേഖപ്പെടുത്തിയത്. എന്നിട്ടാണ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞത്, സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ സുരേഷ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സോ മെനി ക്രോർസ് ഓഫ് റുപ്പീസ് ദേ സീസ്ഡ്, ദാറ്റ് ഈസ് ദേർ കൾച്ചർ, ബട്ട് പീപ്പിൾ വിൽ നോട്ട് forgive Siddaramaiah's government because of Misru. And 100% I am going to get 140 to 145 seats on one point of confidence. Delhi and beat Prime Minister and also Amit Bhai and all other important leaders and ask them to come to Bangalore for swearing ceremony on 17. Sir, you are saying become Chief Minister of Karnataka after election? 17, I am going to form the government. ಅದು ಚುನಾವಣಾ ಆಯೋಗ ಬಿಟ್ಟಂತದಪ್ಪ, ನಾನು ಹೆಂಗ್ ತೀರ್ಮಾನ ಮಾಡ್ತೀನಿ. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. സുരേഷിലേക്ക് തിരിച്ചു വന്നാൽ, സുരേഷ് ഇപ്പൊ 7 രാവിലെ എത്തി യെദ്യൂരപ്പ ഷിമോഗയിലെ ഷിക്കാർപൂരയിൽ വോട്ട് ചെയ്തു. ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന പോലെ അതിനൊരു ഇന്ന് വോട്ട് ചെയ്യാനെത്തുന്നവരുള്ള
ഒരു സ്റ്റേജ് മാനേജ്മെന്റിന്റെ ഒരു വലിയ സാധ്യതയുണ്ട്. കാരണം ഞങ്ങൾ ഈ ദിവസം അധികാരത്തിലേറും, ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് പറയുമ്പോൾ ചിലരുടെയെങ്കിലും ചില തരത്തിൽ അത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഭാഗമായി. അതുപോലെ തന്നെ ഇതിപ്പോൾ ശ്രീരാമലു രാവിലെ പശുവിനെ പൂജിക്കുന്നു, ഭയങ്കര പൂജ, അതിൻ്റെ ദൃശ്യങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു, അദ്ദേഹം വോട്ട് ചെയ്യാനെത്തുന്നു. ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്, ഈ ദിവസങ്ങളിൽ നടത്തേണ്ട തന്ത്രങ്ങളാണ്, ആർക്കും തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാലും കർണാടകയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്തരം തന്ത്രങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? ഗോപികൃഷ്ണൻ, തീർച്ചയായും ഇപ്പോൾ യെദ്യൂരപ്പ വോട്ട് ചെയ്തതിന് ശേഷം യെദ്യൂരപ്പ രാവിലെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ആദ്യമായി തന്നെ ക്യൂവിൽ ഏറ്റവും മുന്നിലായിരുന്നു യെദ്യൂരപ്പ. ആദ്യമായി അദ്ദേഹം വോട്ട് ചെയ്യുകയും ചെയ്യുന്നു. വോട്ട് ചെയ്തതിന് ശേഷം വേറെ ആരുമല്ല, ബി ജെ പി സർക്കാർ എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതും ശ്രദ്ധിക്കേണ്ടതാണ്, അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ, ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, 17-ന് സത്യപ്രതിജ്ഞ, പ്രധാനമന്ത്രി അടക്കമുള്ളവർ എത്തുന്നു എന്നാണ് പറയുന്നത്. അത്രത്തോളം ആളുകൾക്കിടയിലേക്ക് തനിക്ക് പിന്നിൽ നിൽക്കുന്ന ആ നിരയിലും പിന്നീട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ട് ചെയ്യാൻ നിൽക്കുന്നവർക്കിടയിലും അത്രത്തോളം ബി ജെ പി ആണ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. ബി ജെ പി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ തീയതി പോലും പ്രഖ്യാപിച്ചുവല്ലോ എന്നുള്ള ഒരു ധാരണ കൊടുക്കുകയും അങ്ങനെ വോട്ട് ഉറപ്പിക്കുകയും, അതിൽ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 15,42,000 പുതിയ വോട്ടർമാർ, ആ വോട്ടർമാരിൽ ഒരു 70% വോട്ടെങ്കിലും വീഴ്ത്താൻ കഴിഞ്ഞാൽ അതും വലിയ ഗുണമാകും. അപ്പോൾ കാരണം വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധത്തിലേക്ക് വരാത്ത വോട്ടർമാരുടെ വോട്ട് സ്വാധീനിക്കുക. അതോടൊപ്പം തന്നെ ഈ തുടക്കത്തിൽ ഗ്രാമപ്രദേശങ്ങളിലാണ് പോളിംഗ് കൂടുതലെങ്കിൽ പോലും ഇപ്പോൾ നഗരപ്രദേശങ്ങളിലും പോളിംഗ് ശതമാനം വർദ്ധിച്ചു വരുന്നുണ്ട്. അങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കുക എന്നുള്ളത് തന്നെയാണ് യെദ്യൂരപ്പയുടെ ഈ വാക്കുകളുടെ വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. 145 മുതൽ 150 സീറ്റുകൾ വരെ എന്ന് യെദ്യൂരപ്പ പറയുന്നുണ്ടെങ്കിൽ പോലും ബി ജെ പിയുടെ ഇന്റേണൽ കണക്കനുസരിച്ച് 90 മുതൽ 100 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം എന്നുള്ളതാണ്. 100 സീറ്റ് ലഭിച്ചാൽ സർക്കാർ ഉണ്ടാക്കുക എളുപ്പമാണ്. 90 മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ സർക്കാർ ഉണ്ടാക്കുക എളുപ്പമാണ്. കാരണം കേവല ഭൂരിപക്ഷത്തിന് സംസ്ഥാനത്ത് വേണ്ടത് 113 അംഗങ്ങളുടെ പിന്തുണയാണ്. 222 സീറ്റുകളിലേക്കാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. 224 സീറ്റുകളാണ് ആകെ ഉള്ളത്. 2 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു മണ്ഡലത്തിൽ രാജരാജേശ്വരി നഗറിൽ ഈ മാസം 28-ന് വോട്ടെടുപ്പ്, മറ്റ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്നാണ് ജയനഗർ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 224-ൽ 113 അംഗങ്ങളുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് സംസ്ഥാനത്ത് വേണ്ടത്. അത് 90 സീറ്റിന് മുകളിലേക്ക് ലഭിച്ചാൽ സ്വാഭാവികമായും സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. അതിൽ ജെ ഡി എസിൽ നിന്നുള്ള സീറ്റുകൾ അവർ കണക്കുകൂട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മറ്റ് അംഗങ്ങളുടെ വോട്ടുകളിൽ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഈ കെ ജെ പി പോലുള്ള, അതോടൊപ്പം തന്നെ ബി എസ് ആർ പോലുള്ള വോട്ടുകൾ തങ്ങൾക്ക്. ഒരുപക്ഷേ അവസാന ഘട്ടത്തിൽ ബി എസ് ആർ പോലും വേണമെങ്കിൽ സഹകരിക്കും. കെ ജെ പി, കെ എം പി തുടങ്ങിയിട്ടുള്ള പാർട്ടികൾക്ക് ലഭിക്കുന്ന സീറ്റുകൾ ഒക്കെ തന്നെ ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി വോട്ടെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ നൽകുകയും ചെയ്യുന്നത്. അതേസമയം ഗ്രാമപ്രദേശങ്ങളിൽ വോട്ട് വർദ്ധിക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് ഗുണകരമാകുമെന്ന് തന്നെ വേണം കണക്കുകൂട്ടാൻ. കാരണം ഗ്രാമപ്രദേശങ്ങളിൽ 100 സീറ്റിലെങ്കിലും തങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ആധിപത്യം പുലർത്താൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ നഗരപ്രദേശങ്ങളിൽ 100 സീറ്റുകളിലെങ്കിലും കൃത്യമായിട്ടുള്ള ആധിപത്യം പുലർത്താൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. ബി ജെ പിക്ക് ഏറ്റവും ഗുണകരമായി നിൽക്കാൻ സാധ്യതയും നഗരപ്രദേശങ്ങൾ തന്നെയാണ്. കാരണം ഗ്രാമപ്രദേശങ്ങളിൽ കേന്ദ്ര സർക്കാരും ബി ജെ പിക്കും എതിരായിട്ടുള്ള ഒരു ദളിത് വികാരമുണ്ട്. ആ ദളിത് വികാരം തീർച്ചയായും ഗ്രാമപ്രദേശങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകും. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സിദ്ധരാമയ്യ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള കർഷകർക്കുള്ള സൗജന്യ റേഷൻ, 30 കിലോ അരി അടക്കമുള്ള സൗജന്യ റേഷൻ എന്ന് പറയുന്നത്, അത് കർഷകരെ വല്ലാതെ സ്വാധീനിക്കും. അത് കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുകയും ചെയ്യും. ഈ ദളിത്, കർഷക, പിന്നോക്ക വിഭാഗങ്ങളാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അത് ഏതാണ്ട് 33% സീറ്റുകളാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളത്. ആ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമല്ല 36 പട്ടികജാതി സംവരണ സീറ്റുകളുണ്ട് സംസ്ഥാനത്ത്, 15 പട്ടിക വർഗ സംവരണവുമുണ്ട്. ഇത് രണ്ടും കൂടെ വരുമ്പോൾ തന്നെ 51 സീറ്റുകൾ വരുന്നുണ്ട്. അത് കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ടാകുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങൾ കോൺഗ്രസ് കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്ന സമയത്ത് നഗരപ്രദേശങ്ങളാണ് ബി ജെ പി കണക്കുകൂട്ടുകയും ചെയ്യുന്നത്. ലിംഗായത്തിന് മതപദവി നൽകിയിട്ടുള്ളതും കോൺഗ്രസിന് ഗുണകരമാകുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. കണക്കുകൂട്ടലുകൾ എന്തൊക്കെ ആണെങ്കിൽ പോലും 90 സീറ്റിന് മുകളിലേക്ക് ആര് വരുന്നോ അവർക്ക് സർക്കാർ രൂപീകരിക്കാനായിരിക്കും കൂടുതൽ സാധ്യത കാണേണ്ടത്. ഗോപി,
സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സർക്കാർ രൂപീകരിക്കാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് വോട്ട് ചെയ്ത് ഇറങ്ങിയ ശേഷം ദേവഗൌഡ പങ്കുവച്ചത്. And we are living here from last 50 years. Every year you will come and vote. My family members with my wife and my son and here itself. So we expect this time possibility to form the government. That is our expectation. And anyway, on 15th we will be able to know. 15th is a day which parties will give the clear mandate. ഇപ്പോൾ പുതിയ വിവരങ്ങൾക്കായി രഞ്ജിത്തിലേക്ക് ഒരിക്കൽ കൂടി. രഞ്ജിത്ത്, പുതിയ വിവരങ്ങൾ മംഗളൂരിൽ കർണാടകയിൽ നിന്നും. ഗോപി, നേരത്തെ സുരേഷ് പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്, വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ബി ജെ പിയുടെ ഒരു ഇന്റേണൽ കണക്ക് 90 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ്. സ്വാഭാവികമായും നേരത്തെ ഞാൻ ഈ കർണാടകയിൽ ഏതാണ്ട് 8 ദിവസത്തോളം കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കണ്ട ആളാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, പല മണ്ഡലങ്ങളിലും പ്രത്യക്ഷമല്ല എങ്കിൽ പോലും ജെ ഡി എസും ബി ജെ പിയും തമ്മിലുള്ള ഒരു ധാരണ കർണാടകയിലെ മൈസൂർ മേഖലയിലെ പല മണ്ഡലങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പ്രത്യേകിച്ചും ജെ ഡി എസ് സ്ഥാനാർത്ഥി ശക്തനായ സ്ഥലങ്ങളിൽ, അതായത് ഈ ജെ ഡി എസിന്റെ പ്രധാന നേതാവ് കുമാരസ്വാമി മത്സരിക്കുന്ന സ്ഥലങ്ങളിലടക്കം ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി ബി ജെ പി ചില സഹായങ്ങൾ ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തിരിച്ചും ബി ജെ പിക്ക് ചില മണ്ഡലങ്ങളിൽ ജെ ഡി എസ് സഹായം ചെയ്തു വന്നു. അത് പരസ്യമായ രഹസ്യമാണ് കർണാടകയിൽ. പ്രത്യേകിച്ചും ഈ കോൺഗ്രസ് ഭയക്കുന്നതും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കം പ്രചരണ രംഗത്ത് ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതും ഒക്കെ ആ ഒരു കാര്യം തന്നെയാണ്. ഒരു പക്ഷേ 30-40 സീറ്റ് ജെ ഡി എസ് നേടുകയും ബി ജെ പിക്ക് 90-100 ഇടയ്ക്ക് സീറ്റുകൾ നേടുകയും ചെയ്താൽ സ്വാഭാവികമായും അവിടെ ഒരു ജെ ഡി എസ് ബി ജെ പി സർക്കാർ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു സംഘടനാ സംവിധാനം, നമ്മൾ പലപ്പോഴും ഇപ്പൊ ചെങ്ങന്നൂർ ഇലക്ഷൻ പോലും നമ്മൾ പറയുന്ന പ്രത്യേക കാര്യങ്ങളുണ്ട്. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണ്, താഴെത്തട്ടിൽ പ്രവർത്തകരെ എത്തിക്കുന്നതിൽ പ്രചരണം നടത്തുന്നതിൽ ദുർബലമാണ് എന്ന രീതിയിൽ. പക്ഷേ കർണാടകയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ട പ്രധാന ഒരു കാര്യം, താഴെത്തട്ടിൽ വരെ വളരെ ശക്തമായ സംഘടനാ സംവിധാനം കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ഈ സിദ്ധരാമയ്യയുടെ ഭരണകാലത്ത് ഈ 5 വർഷത്തെ ഭരണം കൊണ്ട് കോൺഗ്രസ് ആർജിച്ച ഒരു നേട്ടമായിരിക്കാം. ഈ സോഷ്യൽ മീഡിയ വഴി നമുക്കറിയാം കെ സി വേണുഗോപാലും പി സി വിഷ്ണു അടക്കമുള്ള കേരള നേതാക്കളാണ് അവിടെ പ്രചരണ രംഗത്ത് അവർ പ്രചരണം നയിച്ചിരുന്നത്. എല്ലാ സംവിധാനങ്ങളും ഈ കെ സി വേണുഗോപാലിന്റെ വാർ റൂം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഓരോ ബൂത്തിലെയും ഓരോ പ്രവർത്തകനും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ പോലും സമീപിക്കാവുന്ന തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം അത്തരം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. ഏതായാലും ഈ ഇത്തരത്തിലൊരു പോരാട്ടം നടക്കുന്നത് ബി ജെ പിക്കും കോൺഗ്രസിനും ഈവൻ ജെ ഡി എസിന് പോലും അവരുടെ സംഘടനാ സംവിധാനങ്ങൾ വളരെ ശക്തമായി പ്രവർത്തിച്ചിരുന്നു. ഏതായാലും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അവർ ആ തീരുമാനം ഇന്ന് എടുക്കുകയും ചെയ്യും. ഗോപി, രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.